ഇതിനകത്ത് ആരിഫ് മുഹമ്മദ് ഖാന് ആരിഫ് മുഹമ്മദ് ഖാന്റെ വ്യക്തിപരം എന്ന വിഷയമേ ഇതിനകത്തില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കത്തിലെ രണ്ടാമത്തെ വാചകമുണ്ട്. ആ വാചകത്തിൽ പറയുന്നത്, ഈ മന്ത്രിമാരെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ആർ ക്ലിയർലി എയിംഡ് അറ്റ് ടാർണിഷിംഗ് ദ ഇമേജ് ഓഫ് ദ ഗവർണർ ആൻഡ് ലോവറിംഗ് ദി ഡിഗ്നിറ്റി ഓഫ് ദ ഓഫീസ് ഓഫ് ദ ഗവർണർ. അതായത് ഗവർണറുടെ പ്രതിച്ഛായയെ കരിവാരിത്തേക്കുന്നതും ഗവർണറുടെ ഓഫീസിൻ്റെ ഡിഗ്നിറ്റിയെ, അതിൻ്റെ മഹിമയെ തരം താഴ്ത്തുന്നതുമാണ് മന്ത്രിമാരുടെ പ്രസ്താവനകൾ എന്നാണ് ഈ കത്തിലെ രണ്ടാം വാചകത്തിൽ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുള്ളത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ അഞ്ച് പേജുള്ള കത്തിലും ആദ്യാവസാനം പറയുന്നത്, ആദ്യാവസാനവും അദ്ദേഹം വ്യക്തിപരമായി ഒന്നും പറയുന്നില്ല. ഒരു ഘട്ടത്തിൽ അനിൽ നമ്പ്യാർ വായിച്ചതുപോലെ അദ്ദേഹം പറയുന്നത്, നിയമമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും എനിക്കെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തി, ആ വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളെ ഞാൻ അവഗണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വ്യക്തി എന്നുള്ള നിലയിൽ ഗവർണർക്കെതിരെ മന്ത്രിമാർ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെ അദ്ദേഹം അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കെ എൻ ബാലഗോപാലിൻ്റെ പ്രസ്താവന രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും പിന്നെ ഐക്യത്തിനും എതിരാണ് എന്നുള്ളതും രാജ്യദ്രോഹ സ്വഭാവമുള്ളതും സെഡീഷ്യസ് ആയിട്ടുള്ള ക്യാരക്ടറുള്ളതുമായിട്ടുള്ള പ്രസ്താവനയാണ് ബാലഗോപാലിൻ്റെത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അതെന്താണെന്ന് CPM ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്താണ് അതിലെ രാജ്യദ്രോഹം എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല. എങ്ങനെയാണ് അത് ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരാവുന്നത് എന്നും വ്യക്തമായിട്ടില്ല. അല്ല, ഞാനതിലേക്ക് വരാം. അതിൽ ഈ നിതിൻ കണിച്ചേരി പറഞ്ഞതിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ടാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വ്യക്തിപരമായിട്ടുള്ള അതൃപ്തിയോ തൃപ്തിയോ ഈ വിഷയത്തിൽ വരുന്നതേയില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യാവസാനം പറയുന്നത്, അതിപ്പോഴല്ല നേരത്തെയും പറഞ്ഞിട്ടുള്ളത്, വ്യക്തിപരമല്ല, ഗവർണർ എന്ന് പറയുന്ന പദവിക്ക് ഭരണഘടന നൽകിയിട്ടുള്ളൊരു അംഗീകാരമുണ്ട്. ആ അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ടാണ് 164(1)ലാണ് പറയുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ പറഞ്ഞിരിക്കുന്നത്, മിനിസ്റ്റേഴ്സ് ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ എന്നാണ്. യെസ്. അല്ലാതെ മിനിസ്റ്റേഴ്സ് ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്രഷർ ഓഫ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നല്ല, ഡ്യൂറിംഗ് ദ പ്രഷർ ഓഫ് ദ ഗവർണർ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇതിനകത്ത് മിനിസ്റ്റേഴ്സ് ഷാൽ എന്നാണ് പറയുന്നത്. ഷാൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണലി ബൈൻഡിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. മേ എന്നല്ല പറയുന്നത്, മേ എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് അല്ല, ഷാൽ എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് ആണ്. അപ്പോൾ മിനിസ്റ്റേഴ്സ് ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ എന്ന് പറഞ്ഞാൽ ഗവർണറുടെ പ്ലഷർ, അല്ലാതെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെയോ പി സദാശിവത്തിൻ്റെയോ അല്ല RS ഗവായിയുടെയോ അല്ല, ഗവർണറുടെ. അപ്പോൾ ആദ്യമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഗവർണറുടെ പദവിയെ കരിവാരിത്തേൽക്കുന്നത്, ടാർണിഷ് ചെയ്യുന്നത്, ഗവർണറുടെ ഓഫീസിൻ്റെ ഡിഗ്നിറ്റിയെ കുറയ്ക്കുന്നത്, ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ബാലഗോപാലിൻ്റെ പ്രസ്താവനയിലേക്ക് വരാം. ബാലഗോപാൽ എന്താ പറഞ്ഞത്? ബാലഗോപാൽ പറഞ്ഞത്, ഉത്തർപ്രദേശിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്, ആ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പിന്നെ വെടിവെപ്പ് നടന്നിട്ടുണ്ട്, അവിടെ വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ വൈസ് ചാൻസലർ 50-100 സെക്യൂരിറ്റിക്കാരുടെ കൂടെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ ബാലഗോപാൽ പറഞ്ഞത്, ഉത്തർപ്രദേശിലെ ശീലങ്ങൾ സ്വായത്തമാക്കിയിട്ടുള്ള ഗവർണർ, കേരളത്തിൽ പിന്നെ സർവകലാശാലകൾ നടത്തുന്നത് എത്ര ജനാധിപത്യപരമാണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ രണ്ട് പ്രശ്നമുണ്ട് നിതിൻ കണിച്ചേരി. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ ഒരു സർവകലാശാലയിൽ നടന്ന ഒരു സംഭവം എടുത്തിട്ട് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന മൊത്തം സംസ്ഥാനം, അവിടെ ആര് ഭരിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വിഷയമല്ല, ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തൊട്ടാകെ ആ സംസ്ഥാനം മൊത്തമായി പ്രശ്നമുള്ളൊരു സംസ്ഥാനമാണ്, ആ സംസ്ഥാനത്ത് മുഴുവൻ സർവകലാശാലകളിലും ഈ വൈസ് ചാൻസലർമാർ വെടിവെച്ച് കൊല്ലുന്നവന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സംസ്ഥാനത്തെ മൊത്തമായി ഇകഴ്ത്തി കാണിക്കുകയും, അതേസമയം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം വളരെ നല്ല സംസ്ഥാനമാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതിയെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിർത്തിട്ടുള്ളത്. ഗവർണറാണ് എതിർത്തിട്ടുള്ളത്. എന്നിട്ട് ഗവർണർ പറയുന്നത് എന്താണ്? രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വെഡ്ജ് ഉണ്ടാക്കാൻ നോക്കുകയാണ്, വിടവുണ്ടാക്കാൻ നോക്കുകയാണ്. ഒരു സംസ്ഥാനം മോശമെന്ന് പറയുകയാണ്, ഒരു സംസ്ഥാനം നല്ലത് എന്ന് പറയുകയാണ്. എന്നിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ വേറെയും പറയുന്നുണ്ട്, അക്കത്തിനകത്ത് പറയുന്നുണ്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് എന്താണ്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള ഒട്ടേറെ വൈസ് ചാൻസലർമാർ അവിടെ ഇരുന്നിട്ടുണ്ട്. അതെ.
തെക്കേ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള വൈസ് ചാൻസലർമാർ പോലും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ വിഷയം പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാനത്തെ മൊത്തമായി ഇകഴ്ത്തുന്നു എന്നുള്ളത് ശരിയല്ല. ഒരു സംസ്ഥാനത്തെ മൊത്തം പുകഴ്ത്തുകയും ഒരു സംസ്ഥാനത്തെ മൊത്തം ഇകഴ്ത്തുകയും ചെയ്യുന്ന ഒരു രീതി പെശകാണ്. അത് സംസ്ഥാനങ്ങൾ തമ്മിൽ വെഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ സഹർഷം സ്വാഗതം ചെയ്യുന്ന സംസ്ഥാനമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്ലാനിംഗ് ബോർഡിലെ വൈസ് ചെയർമാൻ സംസ്ഥാനത്തു നിന്നുള്ള ആളല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്ലാനിംഗ് ബോർഡിൽ വൈസ് ചെയർമാന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുള്ള ആളാണ് പ്രൊഫസർ ഐ എസ് ഗുലാത്തി. അദ്ദേഹം പ്രധാനായിരുന്നു. അദ്ദേഹം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ വിഭജനകാലത്ത് ഇന്ത്യയിലേക്ക് വന്ന ആളാണ്. അതെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ശ്രീശങ്കരാചാര്യരുടെ മാത്രമല്ല, പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ മാത്രമല്ല, ഇ എം എസിനെ പോലും ഈ കത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായി എന്നെ പലരും അതിശയിപ്പിച്ചു, എനിക്കതിൽ വിഷയമില്ല. പക്ഷേ ബാലഗോപാൽ എന്ന് പറഞ്ഞ മന്ത്രി, സംസ്ഥാന സെക്രട്ടറി അല്ല, മന്ത്രി, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ആ സംസ്ഥാനങ്ങളുടെ മേൽ ഈ കാസ്റ്റിംഗ് ആസ്പെർഷൻസ് എന്നാണ് പറയുന്നത്. ഒരു സംസ്ഥാനം മോശം, ഒരു സംസ്ഥാനം ശരി എന്ന് പറയുന്ന രീതി ശരിയല്ല. അങ്ങനെ ഒരു മന്ത്രി പറയാൻ പാടില്ല. അതുകൊണ്ട് ഭരണഘടന എനിക്ക് തന്ന പിന്നെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനുള്ള എൻ്റെ പ്ലഷറ് അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഗവർണർ, അതുകൊണ്ട് എൻ്റെ പ്ലഷർ അവസാനിച്ചു എന്നുള്ളതുകൊണ്ട് ഇയാളെ പുറത്താക്കണമെന്ന് പറയുന്നില്ല. ഈ മന്ത്രിസഭയിൽ നിന്ന് എടുത്ത് വലിച്ചെറിയണമെന്ന് അയാൾ പറയുന്നില്ല. അയാൾ ആ വിശാല മനസ്കത കാണിച്ചുകൊണ്ട് നേരത്തെ പിന്നെ അനിൽ പറഞ്ഞ വാചകം എന്താണ്? ഐ ഹോപ്പ് ദാറ്റ് യു വിൽ കൺസിഡർ ദ മാറ്റർ വിത്ത് ദ സീരിയസ്നെസ് ഇറ്റ് ഡിസേർവ്സ്. അതായത് ഈ വിഷയത്തിനുള്ള പിന്നെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് ആൻഡ് ടേക്ക് ആക്ഷൻ വിച്ച് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി അപ്രോപ്രിയേറ്റ്, അതായത് ഭരണഘടനാപരമായി ശരിയെന്ന് തോന്നുന്ന ഒരു നിലപാടെടുക്കണമെന്ന് വളരെ വിനീതനായി വളരെ ബഹുമാനത്തോടു കൂടിയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.